ചാൾസ് ശോഭരാജിൻ്റെ ഒപ്പം താരപരിവേഷം കിട്ടിയ മറ്റൊരു കുറ്റവാളി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. അത്രയ്ക്ക് താരപരിവേഷം കിട്ടിയതും ഒരുപാട് ആരാധികമാരുള്ളതുമായ ഒരു കുറ്റവാളി, ഇപ്പോൾ കൊടും കുറ്റവാളിയാണ് ചാൾസ് ശോഭരാജ്. അദ്ദേഹം സീരിയൽ കില്ലിംഗ് നടത്തിയാണ് ശ്രദ്ധ നേടിയത്. ഒരു തവണ ജയിലിൽ ചാടിയതൊക്കെ വലിയ വാർത്തയായിരുന്നു. എല്ലാ പോലീസുകാർക്കും മദ്യം മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കിടത്തി പോലീസുകാരൻ്റെ ചുട്ടിൽ സിഗരറ്റൊക്കെ വെച്ച് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയ ചാൾസ് ശിവരാജിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം നേപ്പാളിലാണ്, അവിടെ നേപ്പാളിലെ ജയിലിലാണ് അദ്ദേഹം കഴിയുന്നത്. ഇപ്പോൾ കേൾക്കുന്ന പുതിയ വാർത്ത ചാൾസ് ശിവരാജിനെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 75 വയസ്സായി. 65 വയസ്സിന് മേളിലുള്ള കുറ്റവാളികളൊക്കെ ശിക്ഷാ ഇളവ് കൊടുത്ത് ഇപ്പോൾ വിട്ടയക്കാൻ ഒരുങ്ങുകയാണ് നേപ്പാൾ ഗവൺമെൻറ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിൽ തിലകൻ മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മയില്ലേ? ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നേപ്പാളിലെ കാഠ്മണ്ഡു സെൻട്രൽ ജയിലിൽ കഴിയുന്ന കുപ്രസിദ്ധനായ ആ കൊലയാളിയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. 16 വർഷമായി ജയിലിൽ കഴിയുന്ന ചാൾസ് ശോഭരാജ് പുറം ലോകം കാണാൻ ഒരുങ്ങുകയാണോ? ചാൾസ് ശോഭരാജിന് ഇപ്പോൾ 75 വയസ്സാണ്. പ്രായാധിക്യമുള്ള തടവുകാർക്ക് ഇളവുകൾ നൽകി അവരെ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അറ്റോർണി ജനറൽ ശുപാർശ ചെയ്തതായാണ് റിപ്പോർട്ട്. വാർദ്ധക്യം പരിഗണിച്ച് ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ ശുപാർശ ചെയ്ത 65 വയസ്സിന് മുകളിലുള്ള 13 തടവുകാരുടെ ലിസ്റ്റിൽ ചാൾസ് ശോഭരാജുമുണ്ട്. തടവുകാർക്ക് ഇളവ് നൽകുന്ന കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കുന്നത്. കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ തടവുകാരുടെ എണ്ണം കുറയ്ക്കാനാണ് ഇപ്പോൾ തടവുകാർക്ക് ഇളവ് നൽകാനുള്ള നീക്കം. അതേസമയം സീനിയർ സിറ്റിസൺ ആക്ട് നേപ്പാളി പൗരന്മാർക്ക് മാത്രമാണ് ബാധകം. കൊലപാതക കുറ്റത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ചാൾസ് ഫ്രഞ്ച് പൗരനായതിനാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ സാധ്യത കുറവാണെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. നിലവിൽ ചാൾസിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. 3 വർഷം മുമ്പ് 2017 ഹൃദയാഘാതത്തെ തുടർന്ന് ചാൾസ് ശോഭരാജ് കാഠ്മണ്ഡുവിലെ ഒരു ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. 1944 വിയറ്റ്നാമിലെ സൈഗോണിൽ ജനിച്ച ചാൾസിൻ്റെ അമ്മ വിയറ്റ്നാമിയും അച്ഛൻ ഇന്ത്യക്കാരനുമാണ്. ചെറുപ്പത്തിൽ നേരിട്ട അവഗണനകളാണ് ചാൾസിനെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് നയിച്ചത്. ഏഷ്യയിൽ ചാൾസ് ചെയ്തിട്ടില്ലാത്ത കുറ്റകൃത്യങ്ങൾ ചുരുക്കമാണ്. കള്ളക്കടത്ത് മുതൽ നരഹത്യ വരെ ഇതിൽ ഉൾപ്പെടുന്നു. വിദേശ ടൂറിസ്റ്റുകളായിരുന്നു ചാൾസ് ശോഭരാജിൻ്റെ ഇരകൾ. ഒരു ഡസനോളം കൊലപാതകങ്ങൾ തെളിഞ്ഞു. ചാൾസിൻ്റെ കുറ്റകൃത്യങ്ങളിൽ തെളിയിക്കപ്പെടാൻ ഇനിയും ബാക്കിയുണ്ട്. ഇന്ത്യ, തായ്ലൻഡ്, നേപ്പാൾ, തുർക്കി, ഇറാൻ എന്നീ രാജ്യങ്ങളിലായി 20-ലേറെ കൊലപാതക കേസുകൾ ആരോപിക്കപ്പെട്ട ചാൾസ് ബിക്കിനി കില്ലർ, ദ സർപ്പൻറ്റ് എന്നിങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. പല വേഷങ്ങളിൽ അവതരിച്ച് കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടിയ ചാൾസ് ഒട്ടേറെ ത്രില്ലർ സിനിമകൾക്കും പുസ്തകങ്ങൾക്കും ആധാരമായിട്ടുണ്ട്. 70-കളിലും 80-കളിലും ചാൾസിനെ വലയിൽ വീഴ്ത്താൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പോലീസുകാർ വലവിരിച്ച് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടെത്തുന്നതിലും വിദഗ്ധനായിരുന്നു ചാൾസ് ശോഭരാജ്. ഇന്ത്യക്ക് പുറമെ ഗ്രീസ്, അഫ്ഗാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളിലും ചാൾസ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ക്രൂരനായ സീരിയൽ കില്ലർ എന്ന പേരിൽ രോഗം ഫയന്നപ്പോൾ മറ്റൊരു വശത്ത് ചാൾസ് ശോഭരാജിനെ ആരാധിച്ചവരുമുണ്ടായിരുന്നു. ഫ്രഞ്ച് വിനോദസഞ്ചാരികൾക്ക് വിഷം നൽകിയതിനും ഇസ്രായേലി ടൂറിസ്റ്റിനെ കൊലപ്പെടുത്തിയതിനും ഇന്ത്യയിൽ അറസ്റ്റിലായ ചാൾസ് 1986 ഡൽഹി തീഹാർ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഒരു മാസത്തിനുള്ളിൽ വലയിലായ ചാൾസ് 1997 ജയിൽ മോചിതനായത്. ശേഷം പാരീസിലേക്ക് കടന്ന ചാൾസ് 2003 നേപ്പാളിലെത്തിയത്. എന്നാൽ അവിടെയും ചാൾസിന് കുരുക്ക് വീണു. 1975 രണ്ട് അമേരിക്കൻ കനേഡിയൻ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ കേസിൽ നേപ്പാൾ കോടതി ചാൾസിന് ജീവപര്യന്തം വിധിച്ചു.